Welcome third standard children. This is our social studies class. Okay, I hope you all are safe and fine in your house. Okay children. Okay, today we are going to study in next lesson. Our chapter name is Earth, the Earth, our home. What is children? The Earth, our home. This is our second chapter. And the chapter name is The Earth, Our Home. Okay. First, started. Okay. Look at the picture here. Answer this question. Okay. We already learned about in the previous lesson solar system. Do you understood? Do you remember? Okay. This is our solar system. The first question is, which planet is closest to the sun? Which planet is closest to the sun? Which planet? Yes, Mercury. Isn't it? Mercury is the closest planet to the sun. Okay. Then, second question is, which planet lies between Earth and Jupiter? Enda parayunnathu? Earth-inteyum Jupiter-inteyum? നടുവിലുള്ള പ്ലാനറ്റ് ഏതാണ്? വിച്ച് പ്ലാനറ്റ് ലൈസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് ജൂപ്പിറ്റർ? വിച്ച് പ്ലാനറ്റ്? യെസ്, മാസ്. മാസ് ഈസ് ദ ലൈസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് ജൂപ്പിറ്റർ. ഓക്കെ, ദ തേർഡ് വൺ ഈസ് വിച്ച് ഈസ് ദ ഫർദസ്റ്റ് പ്ലാനറ്റ് ഫ്രം ദ സൺ? വിച്ച് ഈസ് ദ ഫർദസ്റ്റ് പ്ലാനറ്റ് ഫ്രം ദ സൺ? ഏറ്റവും ദൂരെയുള്ള പ്ലാനറ്റ് ഏതാണ്? യു ക്യാൻ സീ ഹിയർ, നെപ്റ്റ്യൂൺ ഈസ് എ ഫർദസ്റ്റ് പ്ലാൻ. നെപ്റ്റ്യൂൺ ഈസ് ഫർദസ്റ്റ് പ്ലാനറ്റ് ടു ദ സോളാർ സിസ്റ്റം. ഓക്കെ ചിൽഡ്രൻ, ഇൻ ദിസ് ലെസൺ വി വിൽ ഡിസ്കസ് അബൌട്ട് സം ഇമ്പോർട്ടൻ്റ് കണ്ടൻസ്. വാട്ട് ചിൽഡ്രൻ, ഇൻ ദിസ് ലെസൺ വി വോണ്ട് ടു ഡിസ്കസ് അബൌട്ട് സം ഇമ്പോർട്ടൻ്റ് കണ്ടൻസ്. ദ കണ്ടൻസ് ആർ shape of the earth. First one is shape of the earth and globes and maps, directions on map, ocean and continents. These are our main contents in this lesson. Okay, shape of the earth, globes and maps, direction on maps, ocean and continents. Okay, then first we want to study about the earth. The first topic is earth. What is earth? എന്താണ് earth എന്ന് പറഞ്ഞാൽ? ഭൂമി അല്ലേ? കേട്ടില്ലേ നിങ്ങൾ ഭൂമി എന്ന് പറഞ്ഞാൽ? ഓക്കെ, ദ ഫസ്റ്റ് ടോപ്പിക് ഈസ് earth. What is earth? Earth is അവ ലൈക്ക് എ ഹ്യൂജ് ബോൾ. What is children? അവ earth is like a huge ball. And the earth is very unique and special planet of our solar system. നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പ്ലാനറ്റാണ് എന്ത്? എർത്ത്, ഭൂമി എന്ന് പറയുന്നത് അല്ലേ. അവർ എർത്ത് ഇസ് വെരി സ്മോൾ ഓഫ് അവർ എർത്ത് ഇസ് വെരി സ്മോൾ ബട്ട് വെരി ഇമ്പോർട്ടൻ്റ് പാർട്ട് ഓഫ് അവർ സോളാർ ഓഫ് അവർ യൂണിവേഴ്സ്. ഓക്കെ, ഇറ്റ് ഈസ് ദ ഓൺലി പ്ലാനറ്റ് ഇൻ അവർ സോളാർ സിസ്റ്റം വിച്ച് സപ്പോർട്ട് ലൈഫ്. നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ എട്ട് ഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹമാണ് ഏത്? ഭൂമി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ടത് ഭൂമിയാണെന്ന് പറയാൻ കാരണം? യെസ്, ജീവജാലങ്ങൾക്ക് അല്ലേ, മനുഷ്യർക്കും ആനിമൽസ്, അതായത് ആനിമൽസിനും ഹ്യൂമൻ ബീങ്സിനൊക്കെ എന്താണ് ജീവിക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലാനറ്റാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് അല്ലേ. ഇറ്റ് ഈസ് ദ ഓൺലി പ്ലാനറ്റ് ഇൻ അവർ സോളാർ സിസ്റ്റം വിച്ച് സപ്പോർട്ട് ലൈഫ്. ഓക്കെ, വി ലീവ് ഓൺ ദ എർത്ത്, ഇറ്റ് ഈസ് ദ പ്ലാനറ്റ് ഇൻ ദ യൂണിവേഴ്സ്, സോ വി കോൾഡ് എർത്ത് ഈസ് അവർ ഹോം. വാട്ട് ചിൽഡ്രൻ, വി ലീവ് ഓൺ ദ എർത്ത്, നമ്മൾ എവിടെയാണ് താമസിക്കുന്നത്? യെസ്, ഭൂമി എന്ന ഗ്രഹത്തിൽ അല്ലേ. വി ലീവ് ഓൺ ദ എർത്ത്, ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ്, ഇറ്റ് ഈസ് ദ പ്ലാനറ്റ് ഇൻ ദ യൂണിവേഴ്സ്. പ്രപഞ്ചത്തിലെ ഒരു പ്ലാനറ്റ് കൂടിയാണ് എന്ത്? ഭൂമി എന്ന് പറയുന്നത് അല്ലേ. സോ വി കോൾഡ് എർത്ത് ഈസ് അവർ ഹോം. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? നമ്മളുടെ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ ഹോം. വാട്ട് ഇസ് ഹോം? യെസ്, വീട് അല്ലേ, വീട് എന്ന് പറയുന്നത്. ഓക്കെ,
Then the earth is divided into made two parts. The earth is divided into two parts, that is landforms and water bodies. What is children? The earth is divided into two main parts, that is landforms and water bodies. Okay. Let us learn about landforms and water bodies. We have a different types of landforms on the surface of the earth. What are they? Let us see. Landforms: mountain, plain, valley, desert, islands. These are our landforms of the surface on the earth. Okay. Then water bodies. What are the water bodies? Yes, ocean, river, lake. These are our water bodies, and this is the main two parts of our surface on the earth. Nammude bhoomiyile ഏറ്റവും പ്രധാനപ്പെട്ടിട്ട് രണ്ട് ഭാഗങ്ങളാക്കിയിട്ടുണ്ട്, വാട്ടർ ബോഡീസ് എന്നും അതുപോലെ ലാൻഡ് ഫോംസ് എന്നും. ഈ രണ്ട് ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്ത്? ലാൻഡ് ഫോംസ്, മൗണ്ടെയിൻ, പ്ലെയിൻസ്, വാലി, ഡെസേർട്ട് ആൻഡ് ഐലൻഡ്സ്. വാട്ടർ ബോഡീസ്: ഓഷ്യൻ, റിവർ, ലേക്ക്. ഓക്കെ. ദെൻ നൗ വി വാണ്ട് ടു ഡിസ്കസ് ദ അനദർ വേർഡ് ഇസ് സർഫേസ് ഓഫ് ദി എർത്ത്. വാട്ട് ഇസ് ദൻ സർഫേസ് ഓഫ് ദി എർത്ത്? വാട്ട് ഇസ് സർഫേസ്? ഏതാണ് സർഫേസ് എന്ന് പറഞ്ഞാൽ? ഉപരിതലം അല്ലേ, അല്ലെങ്കിൽ മുകൾ ഭാഗം, ഉപരിതലം എന്നൊക്കെ പറയാം. പുറമേ ഉള്ളത് ഔട്ടർ, ഔട്ടർ പാർട്ട് എന്നാണ് പറയാം. സർഫേസ് മീൻസ് ഔട്ടർ പാർട്ട്. ദ സർഫേസ് ഓഫ് ദ എർത്ത് ഈസ് നോട്ട് സെയിം എവ്രിവർ. എന്താ പറയുന്നത്? ദ സർഫേസ് ഓഫ് ദ എർത്ത് ഈസ് നോട്ട് സെയിം എവ്രിവർ. നമ്മുടെ ഭൂമിയുടെ മുകൾ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിക്ക് ചുറ്റുള്ള സ്ഥലങ്ങൾ എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കില്ല അല്ലേ. കുറേ സ്ഥലത്ത് വെള്ളമുണ്ടാകും, കുറേ സ്ഥലത്ത് എന്താ പറയുക നല്ല നല്ല ലാൻഡ്സ് ഉണ്ടാവും അല്ലേ. ദ എർത്ത് ഈസ് ഡിവൈഡഡ് ഇൻ ടു ടു മെയിൻ പാർട്സ്. വി ഓൾറെഡി ലേൺ ടു മെയിൻ പാർട്സ്, ദാറ്റ് ഈസ് ലാൻഡ് ഫോംസ് ആൻഡ് വാട്ടർ ബോഡീസ്. ഓക്കെ. ദ എർത്ത് ഈസ് ഹോം ടു ഓൾ ലിവിങ് തിങ്സ്. ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ എ ലെയർ ഓഫ് എയർ കോൾഡ് അറ്റ്മോസ്ഫിയർ. ചിൽഡ്രൻ, യു ജസ്റ്റ് അണ്ടർലൈൻ ദ വേർഡ് അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയർ മീൻസ് അന്തരീക്ഷം. ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ എ ലെയർ ഓഫ് എയർ കോൾഡ് ദ അറ്റ്മോസ്ഫിയർ. ഓക്കെ. അബൌട്ട് ദ 3/4 ഓഫ് എർത്ത് ഈസ് കവേർഡ് ബൈ വാട്ടർ. എന്താ പറയുന്നത്? About 3/4 of earth is covered by water. നാലില് ഭൂമിയുടെ നാലില് മൂന്ന് ഭാഗവും എന്താണ്? വെള്ളത്താൽ ചുറ്റപ്പെട്ടതാണ് അല്ലേ. About 3/4 of earth is covered by water and 1/4 it is covered by land. അതായത് നാലില് ഒരു ഭാഗം മാത്രമേ ഉള്ളൂ എന്ത്? ഭൂമി. അതായത് ബാക്കി എല്ലാ ഭാഗങ്ങളും ജലാശയങ്ങളാണ്. അതിൽ ഒരു ഭാഗം മാത്രമാണ് നമ്മുടെ ഡ്രൈ ലാൻഡ്, ഭൂമി എന്ന് പറയുന്നതുള്ളൂ. ഇറ്റ് ഇസ് കവേർഡ് ബൈ വാട്ടർ ആൻഡ് 1/4 ഓഫ് ഇറ്റ് ഈസ് കവേർഡ് ബൈ ലാൻഡ്. ഇറ്റ് ഹാസ് ദ റൈറ്റ് ടെമ്പറേച്ചർ നീഡഡ് ബൈ ഓൾ ലിവിങ് തിങ്സ് ടു ലീവ്. എന്താ പറയുന്നത്? ഇറ്റ് ഹാസ് ദ റൈറ്റ് ടെമ്പറേച്ചർ നീഡഡ് ബൈ ഓൾ ലിവിങ് തിങ്സ്. അതായത് എല്ലാ ജീവജാലങ്ങൾക്കും ശരിയായ രീതിയിലുള്ള ഒരു താപനില കിട്ടുന്ന ഒരു പ്ലാനറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഭൂമി എന്ന പ്ലാനറ്റാണ്, എർത്ത് എന്ന പ്ലാനറ്റാണ്. അതാ പറഞ്ഞത് ഇറ്റ് ഹാസ് ദ റൈറ്റ് ടെമ്പറേച്ചർ, ശരിയായ താപനില. നമ്മുടെ ഭൂമി എന്ന പ്ലാനറ്റിന് ശരിയായ താപനിലയാണ് ഉള്ളത്. അതിൽ ആനിമൽസിനും നമ്മളെ ഹ്യൂമൻ ബീങ്സിനൊക്കെ പറ്റിയിട്ടുള്ള, നമുക്ക് ജീവിക്കാൻ പറ്റിയിട്ടുള്ള ശരിയായ താപനില കിട്ടുന്ന ഒരു പ്ലാനറ്റാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ദ റൈറ്റ് ടെമ്പറേച്ചർ നീഡഡ് ബൈ ഓൾ ലിവിങ് തിങ്സ് ടു ലീവ്. ഓക്കെ. ദെൻ ദ എർത്ത് ഈസ് ഓൾസോ കോൾഡ് ബ്ലൂ പ്ലാനറ്റ്. What is the earth is also called blue planet. Why is earth called blue planet? എന്തുകൊണ്ടാണ് നമ്മൾ ഭൂമിയെ ബ്ലൂ കളർ, ബ്ലൂ പ്ലാനറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്? Yes, our planet is mostly water. So when we viewed at great distance from the space, it appears blue color. What is children? ദൂരെ നിന്ന്, അതായത് സ്പേസിൽ നിന്നൊക്കെ നമ്മൾ നേരെ നോക്കുമ്പോൾ എന്താണ്? ഫുൾ ബ്ലൂ കളറിലാണ് നമ്മുടെ ഭൂമി കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എന്ത്? സോ ദ എർത്ത് ഈസ് കോൾഡ് ബ്ലൂ പ്ലാനറ്റ്.
എന്താ പറയുന്നത് ബ്ലൂ പ്ലാനറ്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് എർത്ത് ഈസ് ഓൾസോ കോൾഡ് ബ്ലൂ പ്ലാനറ്റ് അവർ പ്ലാനറ്റ് ഈസ് മോസ്റ്റ്ലി വാട്ടർ സോ വെൻ വി വ്യൂ ദാറ്റ് ഗ്രേറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ സ്പേസ് ഇറ്റ് അപ്പിയേഴ്സ് ബ്ലൂ കളർ സോ ദ എർത്ത് ഈസ് ഓൾസോ കോൾഡ് ബ്ലൂ പ്ലാനറ്റ് ഓക്കെ ദെൻ The surface of the earth can be divided into two main parts, land and water. Okay, the 30% of earth's surface is land and 70% is covered with water. എന്താ പറയുന്നത് 30% മാത്രമേ എന്തുള്ളൂ ഭൂമിയുള്ളൂ ബാക്കി 70% എന്താണ് വെള്ളമാണ് അല്ലേ ഓക്കെ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ടുഡേ ക്ലാസ് Okay, I wind up the class. Thank you, children.